തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾ ഒരുക്കുന്നു ഈസി ഗോൾഡ് പർച്ചേസ് സ്കീം. നിസ്സീമമായ നിങ്ങളുടെ സ്നേഹ പ്രകടനങ്ങളെ എന്നും നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം ഈ ആഘോഷ നിമിഷങ്ങളെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. സാറ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ. എളങ്കൂർ നിരന്നപറമ്പ് റോഡിലെ വളവിൽ അപകടങ്ങൾ നിത്യസംഭവമാകുന്നതായി പരാതി. വളവിലെ പാലത്തിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതും തോടിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിയുന്നതുമാണ് പ്രധാന കാരണം. ഈ ഭാഗത്ത് റോഡ് റബ്ബറൈസ് ചെയ്തപ്പോഴും പാലങ്ങൾ പുനർനിർമ്മിച്ചപ്പോഴും അപകടവളവിലെ പാലം മാത്രം അധികൃതർ പുനർനിർമ്മിച്ചില്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി. മഞ്ചേരി ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇറക്കത്തിലാണ് അപകടവളവ്. ഈ വളവിൽ തന്നെയാണ് വർഷങ്ങൾ പഴക്കമുള്ള പാലവും സ്ഥിതി ചെയ്യുന്നത്. വണ്ടൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ റോഡ് ഇറക്കവും നേർരേഖയിലുമായതിനാൽ വാഹനങ്ങൾ അമിത വേഗതയിലാണ് ഈ വളവിലൂടെ കടന്നു പോകുന്നത്. ഇത്തരത്തിൽ കടന്നു പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ളവയാണ് നാട്ടുകാർക്ക് തലവേദനയുണ്ടാക്കുന്നത്. തെരുവിളക്കില്ലാത്തതിനാൽ അപകട ശബ്ദം കേട്ടാൽ ടോർച്ചുമായി ഓടിച്ചെല്ലേണ്ട ഗതികേടിലാണ് പരിസരത്തെ സ്ത്രീകൾ. തീർച്ചയായും പൂർത്തിയായി നടക്കാത്തതുകൊണ്ട് രാത്രി ആണുങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് വണ്ടികളൊക്കെ അതിലേക്ക് ചാടുമ്പോൾ ഞങ്ങള് ടോർച്ച് എമർജൻസി ഒക്കെ കൊണ്ട് അയലോക്കത്തൊന്നും വിളിച്ചാരെ കേട്ടോ എന്ന് വെച്ചാൽ പോലെ വിളിച്ചുകൊണ്ട് അങ്ങനെ വണ്ടി വരില്ലാണ് ഞങ്ങള്. എന്നിട്ട് വേറെ ആൾക്കാർക്ക് ഫോൺ ചെയ്യും, ഫോൺ ചെയ്ത നമ്പർ ഞങ്ങൾക്ക് പേടിച്ചിട്ട് നിൽക്കാൻ തന്നെ കിട്ടലില്ല. അങ്ങനെ ഞങ്ങൾ പേടിച്ചേക്കും. ശരിക്കില്ലേ ഈ ബോർഡൊക്കെ ഞങ്ങൾ വെപ്പിച്ച കുട്ടികൾക്കൊണ്ട്. അതിൻ്റെ മുന്നേ ഇത് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ബോർഡ് വേറെ ഒന്ന് കൊടുന്ന് ഇവിടെ വെച്ചിനി. ആ ബോർഡ് വെട്ടിക്കൊണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ചാടണീന് എന്തെങ്കിലും ഒന്ന് വെക്കണം എന്നാണ്. അതിലോലെ അതിൻ്റെ ബോർഡ് മുറിച്ചുകൊണ്ടായി, അതിൻ്റെ കമ്പി മാത്രം അവിടെ ബാക്കിയാക്കി. എന്നിട്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഞാനൊരു റിബൺ കൊടുന്ന് കെട്ടി. ഓലി പറഞ്ഞ ഒരു ഷാളോ റിബനോ എന്തെങ്കിലും കെട്ടിക്കളിന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പിന്നെ കുട്ടികളോട് പറഞ്ഞുകൊണ്ട് കുട്ടികൾ കൊടുന്നങ്ങാണ്ട് വെച്ചതാണ് ഈ ബോർഡ്. ഒരു ഭാഗത്ത് മാത്രമാണ് സംരക്ഷണ ഭിത്തി. മറുഭാഗത്താകട്ടെ അപകടങ്ങൾ പതിവായപ്പോൾ പരിസരത്തെ സ്ത്രീകൾ ചുവപ്പ് തുണി നീളത്തിൽ കെട്ടിയിട്ടുണ്ട്. പലപ്പോഴും ആദ്യമായി ഇതിലൂടെ കടന്നു പോകുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. കൂടാതെ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് തോട്ടിലേക്ക് ഇടിഞ്ഞ നിലയിലാണ്. അപകടകരമാകും വിധം വളവുള്ള ഇവിടെ അധികൃതർ ഇതുവരെ യാതൊരുവിധ മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ ഈ റോഡ് തുടങ്ങി അന്ന് ഒരു 35 വർഷത്തെ മുൻപ് കിട്ടിയ ഒരു കലുങ്കാണിത്. ഇതിപ്പോ പൊളിഞ്ഞ് ആകെ മൊത്തത്തിൽ പൊളിഞ്ഞതായിണ്ട്, ഭയങ്കര ഒരു അപകടത്തിലേക്ക് നിൽക്കുകയാണ്. കുറെ പ്രാവശ്യം അധികാരികളെ അറിയിച്ചിട്ടുണ്ട്, ആരും ഇതിന് നടപടി ഇതുവരെ എടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിന് നടപടി എടുത്തിട്ടില്ലെങ്കിൽ വൻ ദുരന്തം നമ്മൾ മുന്നിൽ കാണേണ്ടി വരും. അപ്പോൾ അധികാരത്തെ അറിയിക്കുകയാണ് ഞങ്ങൾ, എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണം. ഞങ്ങൾക്ക് വേണ്ടത് ഈ കലുങ്ക് ഇതാക്കുക, അതുപോലെ തന്നെ അവിടെ അപ്പോൾ ഒരു സിഗ്നലും ഇല്ല. ഈ ഒരു നല്ലൊരു വളവാണ്, ഇവിടെ കുട്ടികൾ ഇവിടെ റിബൺ കെട്ടിയാണ്ട് ഒരു തടസ്സാക്കി മാറ്റിയൊക്കെയാണ്. നിരവധി വാഹനങ്ങൾ അവിടെ കുഴിച്ചാട്ടി പലവരെയും ജീവിതം മുട്ടിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് പലപ്പോഴും അവർക്ക് ഒരു ആശ്രയം ഉണ്ടാവാറ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. വൻ ദുരന്തത്തിന് കാത്തുനിൽക്കാതെ അധികൃതർ ഉടൻ കണ്ണു തുറക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. വണ്ടൂർ വിഷൻ ന്യൂസ്, തിരുവാലി.